ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വന്ദനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കി. നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാത്ത ഒരു അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. ചേർന്ന് നാം ഈ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ലുക. ഇതൊക്കെ നമ്മുടെ ചിന്താവിഷയം, യേശുവിനോട് അടുത്തു ജീവിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട്. താല്പര്യമുണ്ടോ യേശുവിനോട് അടുത്തു ജീവിക്കാൻ? യേശുവിനോട് അടുത്താലുള്ള പ്രത്യേകത പറയാം, നിന്നോട് അടുത്ത പലതും ഇന്ന് നിന്നെ വിട്ട് അകലാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ, നീ യേശുവിനോട് എപ്പോഴും ഓർക്കണം, ഒരു മനുഷ്യൻ ദൈവത്തോടടുത്ത് ജീവിക്കുന്നതാ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ചുരുടെ കയറി പറയാം, ഒരു മനുഷ്യൻ ദൈവത്തോടടുത്ത് ജീവിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ദൈവത്തോട് എന്തുമാത്രം അടുത്താ ജീവിക്കുന്നത്? അതിന് നിങ്ങൾക്ക് ആരും നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രവചിക്കണ്ട, ബ്രദറെ നീ അടുത്തല്ലെന്ന് നിനക്കറിയാം. അടുത്താന്നോ അകലെയാന്നോ? അമ്മ ഒരു സത്യം പറയാം, അടുത്താൽ അനുഗ്രഹം. ഒരാമ്മയും പറഞ്ഞു തുടങ്ങിയാട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തോടടുത്താ പോരാ, മറ്റുള്ളവരെ യേശുവിനോട് അടുപ്പിക്കണം. ഒരാമീം പറഞ്ഞാട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചവൻ പറഞ്ഞു, കൊറിയയുടെ റിവൈവലിന് മുമ്പിൽ നിന്ന മനുഷ്യനാണ് പോൾ യോങ്കിച്ചോ. യോങ്കിച്ചോ യേശുവിനെ കണ്ടത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ സുവിശേഷ പ്രസംഗമാ, അല്ലെങ്കിൽ ഒരു സുവിശേഷീകരണമാ. ഒരു ചോ എന്ന മനുഷ്യനെ എഴുന്നേപ്പിച്ച് 10 ലക്ഷം വിശ്വാസികളിൽ മേലുള്ള ഒരു ചർച്ചിന്റെ പാസ്റ്ററാക്കി നിർത്തിയത് ആമി ആ ഹോസ്പിറ്റലിൽ പോയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സുവിശേഷം. ഒരാമീം പറഞ്ഞു തുടങ്ങണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മനസ്സ് വെച്ചാൽ ആയിരങ്ങളെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ പറ്റും. ഉറപ്പുണ്ടോ? ആമീം പറഞ്ഞാട്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ആരെയും ക്രിസ്തുവിന്റെ അടുക്കെന്ന് അകറ്റുന്നവരാകരുത്, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നവരാകണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഇവിടെ കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ധന്യനായ പൗലോസ്ലിഹ, പൗലോസാണ് ഇത് എഴുതിയതെന്നാണ് വേദപിതാക്കളുടെ ഭൂരിഭാഷം ആമീ അഭിപ്രായം. പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം ഇത് ആരാ എഴുതിയ, ഇതിന്റെ ഭാഷാശുദ്ധി, ഇതിന്റെ ദൈവത്തിന്റെ സ്വതന്ത്ര ഭാഷാരീതി, ഇതിന് എഴുത്ത ഭാവം വെച്ച് നോക്കിയാൽ തലക്കെട്ടിൽ എഴുതിയില്ലെങ്കിലും ദൈവത്തിന്റെ സ്വതന്ത്ര ഇതിന് എഴുത്തുകാരൻ പൗലോസാ. ഞാൻ അമ്മ തെളിയിക്കാൻ നേരം എടുക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിക്കുക, ആരെഴുതിയതുമാകട്ടെ, ഇന്ന് അതിനകത്തുനിന്നൊരു ദൂത് കർത്താവ് നിന്നോട് പറയാൻ പോകയാ. ഇവിടെ എബ്രായ ലേഖനം ശ്രദ്ധിച്ച് 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് ഒരാമീം പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ എബ്രായ വിശ്വാസികളോട് ചോദിച്ചു, നിങ്ങൾക്ക് പള്ളിയുണ്ടോ, നിങ്ങൾക്ക് പുരോഹിതന്മാരുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പൗലോസ് എബ്രായ വിശ്വാസികളോട് പറയാ, നിങ്ങൾ പേടിക്കണ്ട, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു നിങ്ങൾക്കുണ്ട്. നോക്കിയേ, ആ എബ്രായ വിശ്വാസികളൊക്കെ നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് പാമി പ്രാർത്ഥനാസ്ഥലമില്ല, നിങ്ങൾക്ക് പാട്ടുപാടാൻ പ്രമാണമില്ല, നിങ്ങൾക്ക് ദൈവത്തിന് സ്വതന്ത്ര വായനാക്രമമില്ല എന്നൊക്കെ ഇല്ല 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 എന്ന് പറഞ്ഞപ്പം എബ്രായ ലേഖനം ഉണ്ട് 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 എന്ന് എഴുതി ഉറപ്പിക്കുക. എന്തൊക്കെ അവരില്ലെന്ന് പറഞ്ഞോ അതെല്ലാം ഉണ്ടെന്ന് പൗലോസ് എഴുതി ഉറപ്പിക്കുക.
ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങൾക്ക് ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിങ്ങൾക്കുണ്ട്. ഉറപ്പുണ്ട്? ആമീൻ പറഞ്ഞാട്ട്. എന്നിട്ട് പൗലോസ് താഴോട്ട് പറയുന്ന ഭാഗത്തേക്ക് വരാം. ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഒരാമയും പറഞ്ഞു തുടങ്ങണം. നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാ. മനസ്സിലായോ? നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ നിന്ന് ബലഹീനതകൾക്ക് ആ മിതികത്തിന് സ്വത്രം സഹായം കൽപ്പിക്കുന്നവനായ എന്റെ കർത്താവ്. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചേ. പാപമൊഴികെ സകല സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കൃപ ലഭിപ്പാനും. ഞാൻ എന്നോട് പരിശുദ്ധാത്മാ പറയുന്ന ഒരു ദൂത് പറഞ്ഞുകൊണ്ട് മെസ്സേജ് തുടങ്ങുക, ഇന്ന് ചിലരോട് കർത്താവ് കരുണ കാണിക്കുന്ന ദിവസമായിരിക്കും. ഓരാമീൻ പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കലും നടക്കത്തില്ലെന്ന് മനസ്സിൽ പറഞ്ഞ വിഷയത്തിൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കാൻ തീരുമാനിച്ചേക്കുക. നീ നോക്കിയാ 2013 ഡിസംബർ 31 മുമ്പ് നിന്നോട് കർത്താവ് കരുണ കാണിച്ചിരിക്കും. നിന്റെ വിഷയോ വെറും കൈയോടെ അവൻ മടക്കി അയക്കത്തില്ല. അവൻ കരുണ ചോദിച്ചു വന്നവനെ വെറും കൈയോടെ തിരിച്ചു വിടത്തില്ല. അവൻ കരുണ കാണിച്ചേ മടക്കി അയക്കൂ. അടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് തൊട്ടേച്ച് പറയാം, എന്നോട് കർത്താവ് കരുണ കാണിക്കുമെന്ന് പറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ പറയുമ്പോൾ യേശുവിന് എന്തോ ഇഷ്ടമാണെന്നറിയോ? യേശു നിങ്ങളോട് കരുണ കാണിക്കാൻ പോവുക. നിങ്ങൾ കർത്താവ്, പക്ഷെ ഒരു കാര്യം, കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുന്നില്ല, നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കും. അതുകൊണ്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലയോ? കർത്താവിന് ആരെയാ പിടിക്കുന്നത്? അച്ഛനെ വിളിക്കാം വാ. എന്നോട് കർത്താവ് കരുണ കാണിച്ചു, അതുകൊണ്ട് ഞാൻ അച്ഛൻ മോനിച്ചാനോടും കരുണ കാണിക്കും. അതണ്ട സ്വോത്രം നിന്നല്ലോ, ഒരാമി വരുന്നില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് കരുണ എനിക്ക് കിട്ടി, പക്ഷേ ഞാൻ മറ്റൊരാളോടും കരുണ കാണിക്കുമ്പോഴാ കർത്താവിന് പ്രസാദമാകുന്നേ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. നമുക്ക് വേദസ്തുത്തിലോട്ട് വരാം, രണ്ട് മൂന്ന് കാര്യത്തിലോട്ട് വരാം. കർത്താവിന് സ്തോത്രം. നമ്മൾ കരുണ കാണിക്കുന്നത് എങ്ങനെയാ, അതിലൊക്കെ നമ്മൾ വരാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈകൊടുത്ത് പറഞ്ഞേ, വെറുതെ ഒന്ന് കരുണ കാണിച്ചേക്കണെന്ന് പറ. നീ ചില വിട്ടുവീഴ്ചയൊക്കെ കാണിച്ചേരെ. ഹല്ലേലൂയ. ചിലരോടൊക്കെ നീ ഒന്ന് കരുണ കാണിച്ചേ, നിന്റെ കഠിന മനസ്സൊക്കെ ഒന്ന് മാറട്ടെ. നീ ഒന്ന് കരുണ കാണിച്ചേ, കാരണം കർത്താവ് നിന്നോട് കരുണ കാണിച്ചേക്കുക. ആരാധനയ്ക്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത നിനക്ക് അവൻ കരുണ കാണിച്ച്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹം. നമ്മുടെ യേശു കരുണാസമ്പന്നനാ. ഞാനൊരു സത്യം പറയാം, എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ യോഗ്യതയില്ലായിരുന്നു, അവൻ എന്നോട് കരുണ കാണിച്ച എനിക്ക് യോഗ്യത ഉണ്ടായ. ഇന്ന് സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് യോഗ്യതയില്ല. പക്ഷെ നിങ്ങൾ നോക്കി ഒരിക്കല് 10 കുഷ്ഠരോഗികൾ യേശുവിനടുക്ക വന്നു. നമുക്ക് ഓടിയോട്ട് പോകാം, ഭാഗം അല്ല പ്രസംഗിക്കാൻ വന്ന വേറെ ഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ വായിച്ചു. 17-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവര് ക്രിസ്തുവിനോട് അടുത്തില്ല. അതിന്റെ കാരണം, ന്യായപ്രമാണത്തിന്റെ ആചാരം അനുസരിച്ച് കുഷ്ഠമുള്ളവൻ ഒരു പുരോഹിതനോടോ ഒരു മനുഷ്യനോടോ അടുക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് അകലം നിന്നുകൊണ്ട് 10 പേര് കരുണയ്ക്കായി നിലവിളിക്കുക. ഞാൻ വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം, ഒഴിയാ ബാധ പോലെ കിടക്കുന്ന ചിലതിന് പരിഹാരത്തിന് അകലമെന്ന് നിലവിളിക്കുന്നവനും അറിഞ്ഞ കരുണ കാണിക്കുന്നവനായ എന്റെ കർത്താവ്. ഞാനൊരു സത്യം നിന്നോട് പറയാം, നിന്നോട് കർത്താവ് ഈ യോഗത്തിനിടയ്ക്ക് ഒന്ന് കരുണ കാണിച്ചാൽ നിന്റെ മൊത്തം ഗതികേട് മാറും. ഒരാമയും പറയണം. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ചിലരോട് കരുണ കാണിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ മുഖമുദ്ര ദൈവം മാറ്റി എഴുതാൻ പോവാ എന്ന് പറഞ്ഞാൽ നിന്നോട് ദൈവം കരുണ കാണിച്ചെന്ന് നിന്റെ അയൽവക്കത്തുകാർ അറിയാൻ പോവാ. നിന്നോട് ദൈവം കരുണ കാണിച്ചെന്ന് നിന്റെ നാട്ടുകാർ അറിയാൻ പോവാ. നിന്നോട് ദൈവം കരുണ കാണിച്ചെന്ന് നിന്റെ ചാർച്ചക്കാർ അറിയാൻ പോവാ. ഒരിക്കലും നടപ്പില്ലെന്ന് പറഞ്ഞ ചില കാര്യത്തിൽ യേശു കരുണ കാണി. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ചില വീടിന്മേൽ അമ്മ നിന്റെ അയൽവക്കത്തുകാരിട്ട ലേബലിന്റെ സ്റ്റിക്കർ കർത്താവ് ഇളക്കും. വിശ്വസിച്ചു തുടങ്ങുന്ന പറയുക, ഇത് കരുണ തോന്നുന്ന സക്ഷര.
നിന്നെ വിടുവിക്കാൻ ദൈവം കരുണ തോന്നുക. നിന്റെ ഓ നിന്റെ കുടുംബത്തിന്മേൽ എഴുതി ഒട്ടിച്ച ലേബൽ യേശു വലിച്ചു കയറുക. വിശ്വസിക്കുന്ന നിന്നോടാ ദൂത്, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, നിന്റെ കുടുംബത്തിന്മേൽ പിശാചൊട്ടിച്ച ലേബൽ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ കരുണാമയനായ യേശു. ഞാൻ ഈ ദൂതിനെ ദൈവത്തിന്റെ ഭാഷയിൽ ഒന്ന് പറയാം, കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ഭാഷയിൽ റോമാലേഖനത്തിൽ പൗലൂസ് പ്രവചനത്തിൽ പ്രവചിച്ചൊരു ഭാഗം, റോമാലേഖനം 9-ാം അധ്യായത്തിൽ പൗലൂസ് എടുത്തെഴുതിയിട്ടുണ്ട്, 9:15. കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുന്ന ദൈവമാ. ഒരാമീം പറയണം. അനിബ്രദറിന് നിന്നോട് കരുണ തോന്നാൻ മനസ്സില്ല, പക്ഷെ ദൈവത്തിന് മനസ്സാ. ഒരാമീം പറഞ്ഞു തുടങ്ങണം. നീ ദൈവത്തോട് പ്രാർത്�ിക്കണം. 2014 ജനുവരി 1-ാം തീയതി കയറുന്നതിന് മുമ്പ് നിന്റെ വീടിന്റെ മേലെ ഒട്ടിച്ച ലേബൽ ദൈവം പൊളിക്കും. ഓ എന്തോ ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം. വിശ്വസിക്കുന്ന ജനത്തോട് ദൂത്, നിന്റെ കുടുംബം സാമ്പത്തികമായി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ആ ലേബല് ദൈവം ഇളക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ വന്ന ശാപം ഇന്ന് വരെ നിന്റെ വീട്ടിൽ നിന്ന് ആ ദാരിദ്ര്യം മാറിയിട്ടില്ല. നിന്നെ കണ്ണു കാണാത്തോണ്ടാ നിന്റെ വീടിന്റെ മണ്ടൽ പിശാച് ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം ഈ വീട്ടിൽ നിന്ന് മാറത്തില്ല. യേശു പറ പേടിക്കണ്ട കുഞ്ഞെ, ആ ലേബൽ ഇളക്കാൻ ഞാൻ ഇന്ന് കരുണാമയനായി ഇറങ്ങി വന്നേക്കുക. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. നിനക്ക് ദൈവത്തെ സ്തുതിക്കണേ സ്തുതിച്ചോളം. നിന്റെ കുടുംബത്തിന് മേൽ എഴുതി വെച്ച ലേബൽ, നിന്റെ തലമുറ മേൽ എഴുതി വെച്ച ലേബൽ, യേശു പറയാ ഞാനത് വലിച്ചു കയറുക. ഞാൻ ദൂതിലേക്ക് വരിക, ശ്രദ്ധിക്കണം. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. വായിക്കാം നമുക്ക് ലൂക്കോസ് 17:17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്നുറക്ക പറഞ്ഞു. നോക്കിയ കരുണ തോന്നണമെന്നുള്ളവനോട് ഇന്നവൻ കരുണ തോന്നുക. 10 പേരും നിലവിളിക്കുക. അവരുടെ നിലവിളിയുടെ കരുണ തോന്നിയാൽ തിരിച്ചു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് എന്റെ ലേബല് കർത്താവ് മാറ്റും. 10 പേരുടെ വിശ്വാസമാണ്.